മന്ത്രിയായാലും എം എൽ എ ആയാലും ആരോപണ വിധേയർ അന്വേഷണത്തെ നേരിടണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി. പരാതികൾ അന്വേഷിക്കാൻ ശക്തമായ എസ് ഐ ടി രൂപീകരിച്ചിട്ടുണ്ട്. ആരോപണങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണം. ഇത്രയും ശക്തമായ അന്വേഷണ സംവിധാനം ഉണ്ടാക്കിയതിൽ സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും ശ്രീമതി കണ്ണൂരിൽ പറഞ്ഞു. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എല്ലാ ശ്രമവും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നതിന്റെ സൂചനയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ പറഞ്ഞു. എത്ര ഉന്നതനായാലും ആ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ എത്തേണ്ടി വരും. ആരോപണ വിധേയർക്കെതിരെ ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു. ഏത് ജനപ്രതിനിധിയായാലും ആരായാലും ആരോപണ വിധേയനായി കഴിഞ്ഞാൽ ആ ആരോപണ വിധേയ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നു. ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നതോടുകൂടി തന്നെ നമ്മുടെ മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം ജനപ്രതിനിധിയല്ല, മന്ത്രിയല്ല, ഗവർണർ അല്ല, വേറെ അതിനു മുകളിൽ ആരെങ്കിലും ആയാലും അവർ ഈ ഇവരോട് ഉത്തരം പറയാൻ ബാധ്യസ്ഥമാണ്. ഈ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുൻപിൽ വന്ന് അവരുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥമാണ്. ഒരാളെയും ഒരു കുറ്റവാളിയെയും ഒരു ആരോപണത്തിന് വിധേയനായ ഒരു വ്യക്തിയെയും സംരക്ഷിക്കുക എന്നത് അല്ല ഗവൺമെന്റ് നയം. മറിച്ച് ഇങ്ങനെ കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും. ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ള എസ് ഐ ടി അതിശക്തമാണ്. 4 വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരും ആ അന്വേഷണ സംഘത്തിലുണ്ട്. ഇത്രയും ശക്തമായ ഒരു അന്വേഷണ സംവിധാനം ഉണ്ടാക്കിയതിന് സർക്കാരിനെ അഭിനന്ദിക്കുകയാണെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു. കേരളത്തിലെ പിണറായി സർക്കാരിനെ, എൽ ഡി എഫ് സർക്കാരിനെ, എൻ്റെ വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ സംഘടനയുടെ പേരിലും മഹിളാ അസോസിയേഷന്റെ പേരിലും അഭിനന്ദിക്കുകയാണ്. ഇത്തരത്തിലൊരു വളരെ പ്രഗത്ഭരായിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ്, 4 ഐ പി എസ് വനിതകൾ ഉൾപ്പെടെ ഒരു പ്രഗത്ഭരായിട്ടുള്ള എക്സ്പേർട്ട് ടീമിനെ, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഈ കേരളത്തിൽ ഉയർന്നുവരുന്ന പരാതികൾ അന്വേഷിക്കാൻ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര ഉന്നതരായാലും പരാതി ഉയർന്നാൽ അതന്വേഷിക്കും. ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും. ഇത് ഗവൺമെന്റിന്റെ വാക്കാണ്. കുറ്റം ചെയ്ത ആരെയും സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കില്ല. എത്ര ഉന്നതരായാലും അന്വേഷണം നേരിടേണ്ടി വരും. അക്കാര്യത്തിൽ ഒരു സംശയവും തങ്ങൾക്കില്ല. മന്ത്രിയായാലും എം എൽ എ ആയാലും ആരോപണ വിധേയർ അന്വേഷണത്തെ നേരിടേണ്ടി വരുമെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.